നമസ്കാരം നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിൽ 5 കോടി രൂപ ചെലവഴിച്ചാണ് 33 ക്ലാസ് മുറികളടക്കമുള്ള ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതി തൃത്താല മണ്ഡലത്തിൽ ആദ്യം നടപ്പാക്കുന്നത് കൂറ്റനാട് വട്ടേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഇതിനായി സർക്കാർ 5 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ആധുനിക സംവിധാനത്തോടുകൂടി 42 മുറികളാണ് നിർമ്മിക്കുന്നത് 33 ക്ലാസ് റൂമുകളും ബാക്കി വരുന്ന മുറികൾ ലാബ് ലൈബ്രറി ഓഫീസ് സ്റ്റാഫ് റൂം ബാത്റൂം എന്നിങ്ങനെ മറ്റു മുറികളും പ്രയോജനപ്പെടുത്തും മുഴുവനായും ഡിജിറ്റൽ സംവിധാനത്തോടുകൂടിയുള്ള ക്ലാസ് മുറികളായിരിക്കും എല്ലാം പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ കൂടുതൽ ആകർഷിക്കുക പ്രൈവറ്റ് വിദ്യാലയങ്ങളോട് അത്യാധുനിക സംവിധാനത്തോടെ കിടപിടിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സർക്കാർ പൊതുവിദ്യാലയങ്ങൾ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് എത്തിക്കുന്നത് തൃത്താല ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് വട്ടേനാട് സ്കൂൾ 3200ലധികം കുട്ടികളാണ് വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി ഈ വിദ്യാലയത്തിലേക്ക് എത്തുന്നത് ഉപജില്ലയിൽ നിന്നു മാത്രമല്ല പട്ടാമ്പി ഷൊർണൂർ ഉപജില്ലകളിൽ നിന്നും അയൽ ജില്ലയായ തൃശൂരിൽ നിന്നുമുള്ള കുട്ടികളും ഈ വിദ്യാലയത്തിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് മുറിയിൽ 60 കുട്ടികളോളം പഠിക്കുന്നുണ്ട് വിദ്യാലയത്തിലെ ക്ലാസ് മുറികളുടെ അപര്യാപ്തത മൂലമാണ് ഈ സ്ഥിതി എന്നാൽ പുതിയ കെട്ടിടം പണി കഴിഞ്ഞാൽ സർക്കാർ അംഗീകരിക്കുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് പഠിക്കാനാകും 2 മാസത്തിനകം പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക റാണി ടീച്ചർ പറഞ്ഞു ഈ ഭൗതിക സൗകര്യങ്ങൾ ഒന്നും കൂടി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒഴുക്ക് ഒന്നും കൂടി വർദ്ധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല ഒപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളും പഠന പ്രവർത്തനങ്ങൾക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമായതുകൊണ്ട് കുട്ടികൾ ഇങ്ങോട്ട് ചേരാൻ വരുന്നതിന് എപ്പോഴും നമ്മൾ സ്വാഗതം ചെയ്യുന്നു കുട്ടികൾ ധാരാളം എത്തുന്നത് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് ആ ഒരു പ്രശ്നങ്ങൾക്ക് ഇല്ല പ്രശ്നം അത് നമുക്ക് ദൂരീകരിക്കാൻ സാധിച്ചു എന്നുള്ളതും സാധിക്കും എന്നുള്ളതും ഒരു സന്തോഷമുള്ളൊരു സിസിടിവി ന്യൂസ് തൃത്താല തൃത്താല നിയോജക മണ്ഡലം പട്ടിത്തറ പഞ്ചായത്തിലെ 8, 9, 10, 11 വാർഡുകൾ ഉൾപ്പെടുന്ന വട്ടത്താണി മുതൽ മല റോഡ് വരെയുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമായ റോഡിനെ കാലങ്ങളായി ശാപമോക്ഷമായില്ല 1982 കെ ബാലകൃഷ്ണനെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തതിനു ശേഷമാണ് കക്കാട്ടിരി മെയിൻ റോഡ് ആദ്യമായി ടാറിംഗ് ചെയ്തതും കൂമ്പ്രപാലം നിർമ്മിച്ചതും അതിനുശേഷം ഇത്രയും ആണ്ടുകൾ പിന്നിട്ടിട്ടും ഒരു ജനപ്രതിനിധിക്കും ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല 8 മീറ്ററിലധികം വീതിയും 5 കിലോമീറ്ററോളം നീളവുമുള്ള ഈ റോഡ് 2 സംസ്ഥാന പാതകളെ ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണ് ഇരുപാതകളിലും ഗതാഗത തടസ്സം നേരിടുമ്പോൾ സമാന്തര പാതയായി ഉപയോഗിക്കുന്നതും ഈ റോഡാണ് തൃശൂർ ജില്ലയിൽ നിന്നും ചാലിശ്ശേരി പെരുമണ്ണൂർ വഴി മല വട്ടത്താണി റോഡിലൂടെ വെള്ളിയാങ്കല്ല പൈതൃക പാർക്കിലേക്കും ഇതേ റൂട്ടിലൂടെ കോഴിക്കോട്ടേക്കും എളുപ്പമാർഗത്തിൽ എത്തിപ്പെടാൻ കഴിയുന്ന 2 ബസ് റൂട്ടുകൾ ഇതുവഴി നിലവിലുണ്ട് ഏറെ പിന്നോക്കാവസ്ഥയിലുള്ള കക്കാട്ടിരയിലെയും പരിസര പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൂറ്റനാട് തൃത്താല പടിഞ്ഞാറങ്ങാടി പട്ടാമ്പി എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഏകാശ്രയമാണ് ഈ പ്രധാന റോഡ് ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുന്നു ഏറെ പ്രാധാന്യമുള്ള ഈ റോഡിനെ ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്നതിന് ജനപ്രതിനിധികൾ വിമുഖത കാണിക്കുന്നത് എന്തിനാണെന്ന് പ്രദേശവാസികൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല MLA ത്രിതല പഞ്ചായത്തുകളുമൊക്കെ തന്നെ വിവിധങ്ങളായ കാലഘട്ടങ്ങളിൽ ഇതിന്റെ റീടാറിങ്ങിന് വേണ്ടി തുകകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായ ഒരു പരിഹാരം ഇന്നേ വരെ സാധ്യമായിട്ടില്ല ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ റോഡ് പൂർണ്ണമായി വീതി കൂട്ടി മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് കോൺക്രീറ്റ് ഓഴുകുചാലുകൾ നിർമ്മിച്ചുകൊണ്ട് ഒരു റബ്ബറൈസർ നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാലങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ഏറ്റവും ഉയർന്ന ഒരാവശ്യമാണ് ഇത് ഇതിന് ശേഷം വന്ന ഒരുപാട് റോഡുകൾ ഇതുപോലെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിപ്പെട്ടെങ്കിൽ പോലും ഈ കക്കാട്ടി റോഡ് മാത്രം ഇന്നും ആ പഴയ ശോചനീയാവസ്ഥയിൽ തുടരുന്നതിന് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് അമർഷമുണ്ട് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് റോഡ് ഉന്നത നിലവാരത്തിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധമടക്കമുള്ള സമരങ്ങൾ നടക്കുകയും PWD ഏറ്റെടുക്കുന്നതിനും മറ്റും UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറെ പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലവത്തായില്ല ഈ സർക്കാർ നിലവിൽ വന്ന 2 വർഷങ്ങൾക്ക് ശേഷം സർക്കാർ ബജറ്റിൽ കിഫ്ബി വഴി റോഡ് ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്നതിന് 10 കോടി രൂപ പ്രഖ്യാപിച്ചെങ്കിലും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല എല്ലാ വർഷവും തൃത്താല പഞ്ചായത്തുകളും MLA മറ്റും റീടാറിങ്ങിനും മറ്റും ലക്ഷങ്ങൾ വകയിരുത്തുമെങ്കിലും അടുത്ത മഴക്കാലമാകുമ്പോഴേക്കും റോഡ് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്ന ദയനീയ കാഴ്ചയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് മുന്നിലുള്ളത്
ഇനി എന്നും കെട്ടി ഈ വള്ളക്കെട്ടി കൂടെ ഞങ്ങൾ നീക്കുക, അല്ലാണ്ട് ഒരു നിർത്തിയില്ല അവിടെ. ഇത് മൂന്നാല് കൊല്ലായി പതിനാക്കി ഒന്നല്ല. അപ്പം അതുകൊണ്ട് ഈ ഇതൊന്ന് കണ്ണ് തുറന്നാൽ ഇറക്കടില്ല ഈ ഉദ്യോഗസ്ഥന്മാർ. അത് പ്രവർത്തിച്ച് ചെയ്താൽ തിരക്കടില്ല എന്ന് ഞങ്ങൾക്ക് അപേക്ഷ ഉണ്ട്. പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ റോഡുകളും റബ്ബറൈസ്ഡ് നിലവാരത്തിലേക്ക് ഉയർന്നിട്ടും കക്കാട്ടിരി റോഡിന് മാത്രം മോക്ഷം ലഭിക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം ബാക്കിയാണ്. പട്ടിത്തറ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുൻകൈയെടുത്ത് പ്രധാനമന്ത്രി സീക്ക് യോജന പദ്ധതിയിലേക്ക് റോഡ് ശുപാർശ ചെയ്യുകയും ഉദ്യോഗസ്ഥർ റോഡ് സന്ദർശിച്ച് പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി പദ്ധതിയുടെ അംഗീകാരത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പദ്ധതി പ്രാവർത്തികമാകുമെന്ന പ്രതീക്ഷയിലാണ് കക്കാട്ടിരി നിവാസികൾ. സിസിടിവി ന്യൂസ്, തൃത്താല. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 2019-20 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വാഴക്കോട് കുളത്തിന്റെ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എച്ച് അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി പി സുനിത മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് മെമ്പർ പി വി സുലൈമാൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഐഷ ഉമർ, എഞ്ചിനീയർ ഇ കെ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് മെമ്പർ എം പി കുഞ്ഞിക്കോയ തങ്ങൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എ അബ്ദുൾ സലാം എന്നിവരും പങ്കെടുത്തു. പദ്ധതികൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഓരോന്നോരോന്നായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 5 വർഷക്കാലത്തിനിടയ്ക്ക് വികസനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി എന്ന യാഥാർത്ഥ്യമുണ്ട്. രണ്ടാമതൊരു പ്രശ്നം ഉയർന്നു വരുന്നത് ഇത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ പ്രദേശത്തെ ഈ പരിസരവാസികളായ ആളുകൾ ഈ കുളത്തെ മലിനമാക്കാൻ സമ്മതിക്കാതെ എന്നും ഈ കുളത്തെ ഇതേ നിലയിൽ നിലനിർത്താൻ, ഒരു ജലസ്രോതസ്സായി നിലനിർത്താൻ നമുക്ക് കഴിയണം. ആലൂർ ശ്രീ പൂവില്ലശ്ശേരി ക്ഷേത്രത്തിലെ തുലാസംക്രമോത്സവം 17 ശനിയാഴ്ച നടക്കും. COVID-19 രോഗവ്യാപനത്തിന്റെയും കളക്ടറുടെ 144 പ്രഖ്യാപനത്തിന്റെയും പശ്ചാത്തലത്തിലും പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും കർശന നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലും ആഘോഷങ്ങളില്ലാതെ ചടങ്ങുകളും പൂജകളും മാത്രമായി നടത്താൻ നിർബന്ധിതരായിരിക്കുന്നുവെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഗംഗാ സാന്നിധ്യമുള്ള ക്ഷേത്രകുളത്തിൽ കുളിച്ച് പ്രധാന ദേവനായ ഗരുഡാരുഡ വിഷ്ണുവിന്റെ തിരുനടയിൽ പാമ്പും മുടുകയും സമർപ്പിച്ച് കദളിപ്പഴ നിവേദ്യവും മറ്റ് വഴിപാടുകളും നടത്തുകയെന്ന കാര്യത്തിനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രയാസം നേരിട്ടിരിക്കുന്നു. ക്ഷേത്രത്തിനകത്ത് കടന്ന് ദർശനം നടത്തുന്നതിനും വഴിപാടുകൾ നടത്താൻ എത്തിച്ചേരുന്നവർക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ക്ഷേത്രം ഭാരവാഹികൾ തീരുമാനിച്ചു. October 18 ഞായറാഴ്ച ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നവക പഞ്ചഗവ്യാഭിഷേകം എന്ന ചടങ്ങും ഉണ്ടാകും. ഇപ്രാവശ്യം നേരിടുന്ന അസൗകര്യങ്ങൾ മനസ്സിലാക്കി തുലാസംക്രമോത്സവം ഭംഗിയായി നടത്താൻ സഹകരിക്കണമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. 17 ഒക്ടോബർ തുലാമാസം 1st ശനിയാഴ്ചയാണ് ഈ വർഷത്തെ ആഘോഷം നടക്കുന്നത്. എന്നാൽ കൊറോണയുടെ COVID-19 ഇതിലും പോലീസിൻ്റെയും കലക്ടറുടെയും ആരോഗ്യവകുപ്പിൻ്റെയും നിർദ്ദേശാനുസരണം ആഘോഷങ്ങളില്ലാതെ ചടങ്ങുകൾ മാത്രമായി ഈ വർഷത്തെ ആഘോഷം നടത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. അതുകൊണ്ട് ഭക്തജനങ്ങൾ ഈ വിഷമം പരിഹരിച്ചുകൊണ്ട് പങ്കെടുത്ത് സഹകരിക്കണമെന്ന്. ഐതിഹ്യ പെരുമയുള്ള കേരളത്തിലെ പ്രമുഖ ക്ഷേത്രമാണ് പൂവില്ലശ്ശേരി. പട്ടിത്തറ പഞ്ചായത്തിലെ ആലൂരിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. പറയിപ്പറ്റ പന്തിരിക്കുലത്തിലെ ശ്രേഷ്ഠന്മാരായ അഗ്നിഹോത്രിയുടെയും പാക്കനാരുടെയും വീരചരിതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന പൂവില്ലശ്ശേരി ക്ഷേത്രം അഗ്നിഹോത്രി പ്രതിഷ്ഠയെന്ന് വിശ്വസിച്ചിരുന്നു. യാഗസന്ദേശവുമായി പുറപ്പെട്ട അഗ്നിഹോത്രിക്ക് ആദിനാരായണൻ ദർശനമേകിയത് പൂവില്ലശ്ശേരിയിലാണെന്നാണ് സങ്കല്പം. ഒരുനാൾ അഗ്നിഹോത്രി പൂവില്ലശ്ശേരി എത്തിയെന്നും തന്റെ നിത്യകർമ്മങ്ങളുടെ ഭാഗമായി പൂജയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് പൂജിക്കിരുന്നു. പൂവില്ലാത്തതിനാൽ കയ്യിലിരുന്ന കദളിപ്പഴത്തിന്റെ തോലുകൊണ്ട് അർച്ചന നടത്തിയെന്നും ഇത് കണ്ട് ഭഗവാൻ പൂവില്ല അടിശ്ശേരി എന്ന അരുൾപ്പാട് കേട്ടെന്നും ഒരൈതിഹ്യമുണ്ട്. ഈ ചോദ്യങ്ങളും മറുപടിയുമാണ് ഈ പ്രദേശത്തെ പിന്നീട് പൂവില്ലശ്ശേരിയെന്നും പൂലേരിയെന്നുമൊക്കെ വിളിക്കാനിടയാക്കിയതെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ തിരുവോണവൂട്ടിന് ഉണ്ണാനെത്തിയ ബ്രാഹ്മണനായ ഒരു സ്വാമിയാർ വിഭവസമൃദ്ധമായ സദ്യയിൽ കൂടുതൽ പുളി ഉപയോഗിച്ചു കണ്ടതിനാൽ പുല്ലേരി പുളി പൂക്കാതെ പോട്ടെ, പൂത്താലും പൊട്ടയാകട്ടെയെന്ന് ശപിച്ചുമെന്നുമാണ് മറ്റൊരു ഐതിഹ്യം.
ഗംഗയിൽ സ്നാനം ചെയ്യുമ്പോൾ ബ്രാഹ്മണശ്രേഷ്ഠനാൽ നഷ്ടപ്പെട്ട പാക്കനാരുടെ ചെങ്കോൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് സങ്കല്പിക്കുന്ന ക്ഷേത്രക്കുളത്തിൽ ഗംഗാ സാന്നിധ്യമുണ്ടെന്നും പറയുന്നു. ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിലെ ഏക ഉത്സവമായ തുലാമാസത്തിലെ സംക്രമോത്സവം നടക്കുന്നത്. സിസിടിവി ന്യൂസ് പട്ടാമ്പി. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടരുന്നു. അതുൽകൃഷ്ണ വീടിന്റെ ചുവരിൽ തീർത്തത് 10 അടിയോളം വലിപ്പമുള്ള ചിത്രം. ചിത്രരചനയിൽ വലിയ പഠനമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും അതുൽ തന്റെ കഴിവുകളെ കണ്ടെടുക്കുകയായിരുന്നു ഈ കോവിഡ് കാലഘട്ടത്തിൽ. വീടിനുള്ളിൽ 10 അടിയോളം ഉയരവും അത്രത്തോളം വീതിയും വരുന്ന ചുമരിലാണ് കേരളത്തിന്റെ തനതായ ദൃശ്യകലാരൂപമായ കഥകളിയുടെ ചിത്രം വരച്ചിരിക്കുന്നത്. ചിത്രരചനയോട് താൽപ്പര്യമുള്ള അതുൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവധിക്കാലത്ത് കാട്ടകാമ്പാലിലെ ചിത്ര അധ്യാപകനായ ഉണ്ണിമാഷിന്റെ അടുത്തു നിന്നും പഠനം നടത്തിയിട്ടുണ്ട്. എപ്പം രാത്രി ഒരു 2 മണി 3 മണിക്ക് വരച്ചിട്ട് കിടന്നിറങ്ങുമ്പോ 2-3 ദിവസമായി വര കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിലാണ് ഇപ്പൊ വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അവിടെ ഒരു 8-10 ചിത്രം വരച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ദാനങ്ങള്. ഇപ്പൊ ഇവിടെയാണ് നല്ല വലുത് വരച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ 10 അടിയൊക്കെ ഉണ്ടാവും. കാട്ടകാമ്പാലില് ഉണ്ണിമാഷ് എന്ന് പറയും. അപ്പൊ അവളവിടെ കുറച്ചു കാലം പോയിട്ടുണ്ട്. പിന്നെ 10ാം ക്ലാസ്സൊക്കെ ആയിപ്പോ നിർത്തി. പിന്നീട് തുടർ പഠനത്തിന്റെ വേളയിലേക്ക് പ്രവേശിച്ച അതുൽ ലോക്ഡൌൺ മൂലം നീണ്ടുകിട്ടിയ അവധിക്കാലം തന്റെ കഴിവുകളെ പുറത്തെടുക്കാൻ വിനിയോഗിക്കുകയായിരുന്നു. വീട്ടുകാരുടെ പിന്തുണ ഏറെ ലഭിച്ചതോടെ 2 ആഴ്ചയ്ക്കുള്ളിൽ ചിത്രം പൂർണ്ണതയിലെത്തി. രാത്രികാലങ്ങളിൽ 3 മണിക്കൂറോളം ഇടവിട്ടായിരുന്നു ചിത്രം വരച്ചിരുന്നത്. അക്രിലിക് പെയിന്റ് ഉപയോഗിച്ചാണ് ചിത്രം വരച്ചിരിക്കുന്നത്. കൂട്ടുകാരുടെ വീടുകളിലും അതുൽ ചിത്രങ്ങൾ വരച്ചു നൽകിയിരുന്നു. മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ +2 പഠനം പൂർത്തീകരിച്ച അതുൽ ഉപരിപഠനത്തിനുള്ള കാത്തിരിപ്പിലാണ്. പെങ്ങ്യാമുക്ക് വിളക്കത്തല വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ജയന്തി ദമ്പതികളുടെ മകനാണ്. സ്കൂൾ കലോത്സവത്തിലും നാട്ടിലെ വിവിധ കലാപരിപാടികളിലും പങ്കെടുത്ത് അതുൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിലെ പ്രശസ്തമായ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും വരച്ചെടുക്കുന്ന ഒരു പദ്ധതിക്കും അതുൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. സർക്കാരിന്റെ അക്ഷയ കേരളം പുരസ്കാരത്തിന് പട്ടാമ്പി നഗരസഭ അർഹത നേടി. ക്ഷയരോഗമുക്ത കേരളം പദ്ധതി വിജയകരമായി നടപ്പാക്കിയതിനാണ് പുരസ്കാരം. നാടിന്റെ സമഗ്ര പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ ക്ഷയരോഗ നിവാരണവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ ഭാഗമായുള്ള എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയതിനുള്ള സർക്കാർ അംഗീകാരപത്രം ആരോഗ്യവകുപ്പിനു വേണ്ടി പട്ടാമ്പി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ റഹ്മാനിൽ നിന്നും പട്ടാമ്പി നഗരസഭാ ചെയർമാൻ KSBA തങ്ങൾ ഏറ്റുവാങ്ങി. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തുടർച്ചയായി 1 വർഷം ക്ഷയരോഗമില്ലെന്ന നേട്ടവും 1-നിര മരുന്നുകളോട് പ്രതികരിക്കാത്ത ഗുരുതര ക്ഷയരോഗം തുടർച്ചയായി 1 വർഷം ഇല്ല എന്ന നേട്ടവും നഗരസഭ കൈവരിച്ചു. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ നാസർ CK, കൌൺസിലർ KBashir എന്നിവർ സന്നിഹിതരായി. സിസിടിവി ന്യൂസ്, പട്ടാമ്പി. ജില്ലാ പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ റേഞ്ചറിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ പോർക്കുളം കരുവാൻപടിയിൽ നിന്ന് 1 കിലോ കഞ്ചാവും അനധികൃതമായി വളർത്തിയിരുന്ന വെരുകിനെയും പിടികൂടി. പോർക്കുളം നെന്മിണിക്കര വീട്ടിൽ ശ്രീജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാവിലെയാണ് കരുവാൻപടിയിലെ ശ്രീജിത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. വീടിനുള്ളിൽ ഒരു വലിയ കവറിലും ചെറിയ പാക്കറ്റുകളിലുമാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. വീടിനു പുറകിലെ ഒഴിഞ്ഞ പറമ്പിൽ ആവശ്യക്കാർക്ക് കഞ്ചാവ് വലിക്കുന്നതിനും മറ്റും സൗകര്യമൊരുക്കി നൽകുകയും ചെയ്തിരുന്നു. വീടിനു പുറകിലെ ഒരു കൂട്ടിലാണ് മെരുവിനെ വളർത്തിയിരുന്നത്. മെരുവിനെ കെണിവെച്ചു പിടികൂടി ഇറച്ചിയാക്കി ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തിയിരുന്നതായും പറയുന്നു. സംസ്ഥാനത്തെ ഗുണ്ട ക്രിമിനൽ സംഘങ്ങളെ കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് കമ്മീഷണർ ആദിത്യയുടെ നിർദ്ദേശപ്രകാരം കുന്നംകുളം ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ CI KG സുരേഷ്, SI E ബാബു, പോലീസ് ഓഫീസർമാരായ സുമേഷ്, വൈശാഖ്,
ഗണേഷ്, ഷെജീർ, ഓമന, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ കെ ബി അശോകൻ, പി എസ് ബാബു എന്നിവർ ചേർന്നാണ് റെയ്ഡ് നടത്തിയത്. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ശ്രീജിത്ത് കുന്നംകുളത്തെ ഒരു മാധ്യമ പ്രവർത്തകനെ ആക്രമിച്ച കേസിലും പ്രതിയാണ്. പോർക്കുളം മേഖലയിലും മറ്റും വ്യാപകമായ രീതിയിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്നതിൽ മുഖ്യ കണ്ണിയാണ് ശ്രീജിത്ത് എന്നും പോലീസ് പറഞ്ഞു. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. സിസിടിവി ന്യൂസ് കുന്നംകുളം. കാൺമാനില്ലെന്ന് പരാതി. പട്ടാമ്പി പരുതൂർ പുളിക്കപ്പറമ്പിൽ അയ്യൂബ് ഫൈസി മകൻ മുഹമ്മദ് ജുനൈദുൽ അമീനയാണ് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ കാണാനില്ലെന്ന പരാതി. 15 വയസ്സാണ്. സൈക്കിൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി നാടപ്പറമ്പിലേക്ക് പോയ മുഹമ്മദിനെ കുറിച്ച് പിന്നീട് അറിവൊന്നും ലഭിച്ചിട്ടില്ല. കാണാതാകുമ്പോൾ നീല നിറമുള്ള ഷർട്ടാണ്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ സമീപമുള്ള പോലീസ് സ്റ്റേഷനിലോ 70 34 28 75 85 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ ബില്ലുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായി 200 കർഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. പടിഞ്ഞാറങ്ങാടി നടന്ന സമരം കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കെ എ ഷംസു നന്ദിയും പറഞ്ഞു. ഇനി നവമാധ്യമ കാഴ്ച. ധൈര്യശാലികളുടെ കൂട്ടത്തിലാണ് ശ്വാനന്മാരെങ്കിലും ചില സന്ദർഭങ്ങളിൽ പേടിച്ചിരിക്കുന്നതും കാണാം. പ്രത്യേകിച്ച് ഗാഠനിദ്രയിലുള്ള ശ്വാനന്മാരെ പറ്റിച്ചാൽ. മങ്ങാട് നിന്നും ഷാജൻ നൽകിയ ദൃശ്യം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.